ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ കോവിഡിനെ വീണ്ടും ജാഗ്രതയോടെ നേരിടാനൊരുങ്ങി രാജ്യം വിമാനത്താവളങ്ങളിൽ പരിശോധന തുടങ്ങി ആരോഗ്യ വിദഗ്ധരുടെ യോഗം വിളിച്ചു ചേർത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദശാബ്ദങ്ങളിലെ തെറ്റുകൾ തിരുത്തുകയാണ് പുതിയ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച നാളെ അടുത്ത വർഷം ആഗോള വ്യവസ്ഥ മാന്ദ്യത്തെ നേരിടുമെന്ന് മുന്നറിയിപ്പ് രണ്ടായിരത്തി മുപ്പത്തിയേഴിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും റിപ്പോർട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് തകർപ്പൻ ജയം വാർത്തകൾ വിശദമായി കോവിഡിനെ വീണ്ടും ജാഗ്രതയോടെ നേരിടാനൊരുങ്ങി രാജ്യം രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ റാൻഡം കോവിഡ് പരിശോധനകൾ ആരംഭിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു ഓരോ വിമാനത്തിലുമുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ ബന്ധപ്പെട്ട എയർലൈനുകൾ പ്രത്യേകം തിരിച്ചറിയണമെന്ന് ആരോഗ്യമന്ത്രാലയം സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടു ഇത്തരം യാത്രക്കാരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഷം വിമാനത്താവളത്തിന് പുറത്തുകടക്കാൻ അനുവദിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പോസിറ്റീവ് ആണെങ്കിൽ തുടർ നടപടികൾക്കായി റിപ്പോർട്ട് ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാമിനും ബന്ധപ്പെട്ട സംസ്ഥാനത്തിനും നൽകും രാജ്യത്തെ കോവിഡ് സ്ഥിതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തി നൂറിലധികം ആരോഗ്യ വിദഗ്ധന്മാരുമായും ഡോക്ടർമാരുമായും അദ്ദേഹം സംവദിച്ചു ആഗോളതലത്തിലും രാജ്യത്തും കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുടെ പ്രത്യേക യോഗം നേരത്തെ ശ്രീ മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ നടന്നിരുന്നു കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള സുരക്ഷാ നടപടികൾ എല്ലാ സംസ്ഥാനങ്ങളും സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുയർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും ഉന്നതതല യോഗം ചേർന്നിരുന്നു രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നൂറ്റി തൊണ്ണൂറ് പേർ രോഗമുക്തി നേടി രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് ശതമാനമാണ് ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ പുതിയതായി നൽകിയതായും മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് രാജ്യത്തുടനീളമുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും നാളെ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രാലയം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കത്തയച്ചു കോവിഡ് പ്രതിരോധത്തിനുള്ള ആരോഗ്യ സൌകര്യങ്ങളുടെ പ്രവർത്തന സന്നദ്ധത ഉറപ്പാക്കുകയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു മോക്ക് ഡ്രില്ലിൽ ആരോഗ്യ സൌകര്യങ്ങളുടെ ലഭ്യത കിടക്കകളുടെ ശേഷി മാനവ വിഭവശേഷിയുടെ ലഭ്യത എന്നിവ ഉറപ്പുവരുത്തും ദീർഘകാലമായി നഷ്ടപ്പെട്ട പൈതൃകം പുനഃസ്ഥാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദശാബ്ദങ്ങളിലെ തെറ്റുകൾ തിരുത്തുകയാണ് പുതിയ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂതകാലത്തിന്റെ ഇടുങ്ങിയ വ്യാഖ്യാനത്തിൽ നിന്ന് നാം മുക്തമാകണമെന്നും അദ്ദേഹം പറഞ്ഞു അടിമ മനോഭാവത്തിന്റെ എല്ലാ അടയാളങ്ങളും നീക്കം ചെയ്യുമെന്ന് ആസാദിക്ക അമൃത് കാലിൽ രാജ്യം പ്രതിജ്ഞയെടുത്തുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി सुधार रहा है किसी भी राष्ट्र की पहचान उसके सिद्धांतों मूल्यों और आदर्शों से होती है हमने इतिहास में देखा है जब किसी राष्ट्र के मूल्य बदल जाते हैं तो कुछ ही समय में उसका भविष्य भी बदल जाता है और ये मूल्य सुरक्षित तब रहते हैं जब वर्तमान पीढ़ी के सामने अपने अतीत के आदर्श स्पष्ट होते हैं युवा पीढ़ी को आगे बढ़ने के लिए सीखने और प्रेरणा लेने के लिए हमेशा महान व्यक्तित्व वाले नायक नायिकाओं की जरूरत होती है ന്യൂഡൽഹിയിൽ സിഖ് ഗുരുവായ ശ്രീ ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളായ സാഹിബ് സാദാസ് ബാബ സോരോവർ സിംഗ് ബാബ ഫത്തേഖ് എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച വീർ ബാൽ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിലാണ് ആദ്യ ബാൽ ദിവസ് ദിനാചരണം സംഘടിപ്പിച്ചത് തങ്ങളുടെ വ്യക്തിത്വത്തിൽ അഭിമാനിക്കാൻ വീർ ബാൽ ദിവസ് ഇന്ത്യക്കാരെ പ്രാപ്തരാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭൂടകാലത്തെ ആഘോഷിക്കാനും ഭാവി കെട്ടിപ്പടുക്കാൻ ആളുകളെ പ്രചോദിപ്പിച്ചു ും ഇത് സഹായിക്കും ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിന് പ്രചോദനമാണ് സിഖ് ഗുരു പാരമ്പര്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ രാവിലെ കൂടിക്കാഴ്ച ബഫർ സോൺ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി സിൽവർ ലൈൻ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയുടെ അജണ്ടയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത പത്ത് വർഷത്തിനകം ഇരുപത് ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകാൻ അനിമേഷൻ വിഷ്വൽ ഇഫക്റ്റ് ഗെയിമിംഗ് കോമിക് മേഖലകൾക്ക് ശേഷിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അടുത്ത ദശകത്തിൽ ഈ മേഖല പതിനാറ് മുതൽ പതിനേഴ് ശതമാനം വരെ വളർച്ച കൈവരിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ എ വി ജി സി ടാസ്ക് ഫോഴ്സ് കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ കേന്ദ്ര വാർത്താ പ്രക്ഷേപണ സെക്രട്ടറി അപൂർവ ചന്ദ്രയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിന്റെ ചരിത്രം സംസ്കാരം ചിത്രകലകൾ പരമ്പരാഗത വിനോദങ്ങൾ എന്നിവ സാങ്കേതികവിദ്യയുമായി സമന്വയിപ്പിച്ച് പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ മേഖല നൽകുന്നു ഈ രംഗത്ത് ലോകത്ത് മുന്നിൽ നിൽക്കാനുള്ള ശേഷി രാജ്യത്തിനുണ്ടെന്നും കേന്ദ്ര വാർത്താ പ്രക്ഷേപണ സെക്രട്ടറി പ്രത്യാശ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആഗോള വ്യവസ്ഥ മാന്ദ്യത്തെ നേരിടുമെന്ന് ബ്രിട്ടീഷ് കൺസൾട്ടൻസിയായ സെന്റർ ഫോർ ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് ഉയർന്ന പണപ്പെരുപ്പത്തിനനുസരിച്ച് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന്റെ ഫലമാണിതെന്ന് സിഇബിആറിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു വിശദാംശങ്ങളിലേക്ക് ആഗോള സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി നൂറു ട്രില്യൺ ഡോളർ കവിഞ്ഞെങ്കിലും കുതിച്ചുയരുന്ന പണപ്പെരുപ്പം തുടരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സാമ്പത്തിക വളർച്ച സ്തംഭിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സാമ്പത്തിക ചെലവുകൾ ഉണ്ടായിരുന്നിട്ടും കേന്ദ്ര ബാങ്കുകൾ വരും വർഷം തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് പണപ്പെരുപ്പം കൂടുതൽ ആശ്വാസകരമായ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികളും വരും വർഷങ്ങളിൽ സാമ്പത്തിക വളർച്ച മോശമാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അന്താരാഷ്ട്ര നാണയനിധിയുടെ ഏറ്റവും പുതിയ പ്രവചനത്തെ അപേക്ഷിച്ച് ശുഭസൂചകമായിരിക്കുകയില്ല ഈ കണ്ടെത്തലുകൾ രണ്ടായിരത്തി മുപ്പത്തിയേഴോടെ ആഗോള മൊത്ത ആഭ്യന്തര ഉൽപാദനം ഇരട്ടിയാകും ആഗോള ഉൽപാദനത്തിന്റെ മൂന്നിലൊന്നും കിഴക്കൻ ഏഷ്യയുടെയും പസഫിക് മേഖലയുടെയും സംഭാവനയായിരിക്കുമെന്നും യൂറോപ്പിന്റെ വിഹിതം അഞ്ചിലൊന്നില് താഴെയായി ചുരുങ്ങുമെന്നുമാണ് സിഇബിആറിന്റെ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് ആകാശവാണി രണ്ടായിരത്തി മുപ്പത്തിയേഴോടെ നിലവിലെ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്നും ബ്രിട്ടീഷ് കൺസൾട്ടൻസിയായ സെന്റർ ഫോർ ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അടുത്ത അഞ്ച് വർഷങ്ങളിൽ ഇന്ത്യയുടെ വാർഷിക ജി ഡി പി വളർച്ചാ നിരക്ക് ശരാശരി ആറ് ദശാംശം നാല് ശതമാനമാകുമെന്നും അതിനുശേഷം തുടർന്നുള്ള ഒൻപത് വർഷങ്ങളിൽ വളർച്ച ശരാശരി ആറ് ദശാംശം അഞ്ച് ശതമാനമാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടിലു സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ രാജസ്ഥാനെതിരെ കേരളം ഏകപക്ഷീയമായ ഏഴ് ഗോളിന് വിജയിച്ചു കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം കേരളത്തിനായി വിഘ്നേഷ് നരേഷ് റിസ്വാൻ എന്നിവർ രണ്ട് ഗോളുകൾ വീതവും നിജോ ഗിൽബർട്ട് ഒരു ഗോളും നേടി ഇന്ന് നടന്ന മറ്റു മത്സരങ്ങളിൽ ഒഡീഷ പോണ്ടിച്ചേരിയെയും ജമ്മുകാശ്മീർ ബീഹാറിനെയും സിക്കിം ആൻഡമാൻ നിക്കോബാറിനെയും മേഘാലയ തെലങ്കാനയേയും പരാജയപ്പെടുത്തി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ പോരാട്ടം പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും യഥാക്രമം അഞ്ചും ആറും സ്ഥാനങ്ങളിലാണ് പോയിന്റുമായി മുംബൈ സിറ്റിയാണ് ഒന്നാം സ്ഥാനത്ത് മുപ്പത് കോടി ആരോഗ്യ കാർഡുകൾ നൽകി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ അക്കൌണ്ടുകൾ സൃഷ്ടിക്കുന്നതിൽ രാജ്യം പുതിയ നാഴികക്കല്ല് പിന്നിട്ടതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ട്വീറ്റിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ജനങ്ങളുടെ ജീവിത സൗകര്യം ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ആയുഷ്മാൻ ഭാരത് അക്കൗണ്ടുകളിലൂടെ ജനങ്ങൾക്ക് ആരോഗ്യ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയും സമഗ്രമായ ഒരു മെഡിക്കൽ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുന്നതിലൂടെ ചികിത്സ സംബന്ധമായ തീരുമാനമെടുക്കൽ മെച്ചപ്പെടുത്താൻ ഇത് പൗരന്മാരെ പ്രാപ്തരാക്കുന്നു ഡാറ്റ ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ വിഭവമാണെന്നും സൂക്ഷ്മവും ഫലപ്രദവുമായ നയരൂപീകരണത്തിന് അത് അത്യന്താപേക്ഷിതമാണെന്നും ഇന്ത്യയുടെ ജി ട്വൻ്റി ഷർപ്പയും നീതി ആയോഗിന്റെ മുൻ സിഇഒയുമായ അമിതാഭ് കാന്ത് ഡാറ്റ സംവിധാനങ്ങളുടെ നവീകരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്ക് ഡാറ്റ സുതാര്യമാക്കുകയും മികച്ച രീതിയിലും ഉപയോഗിക്കുന്നതിനും ആവശ്യമായ നയങ്ങൾക്ക് ഇന്ത്യ അതിന്റെ ജി അധ്യക്ഷ പദവിയിൽ ആഹ്വാനം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ധാക്കയിലെ മോംഗ്ല തുറമുഖം നവീകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഒപ്പുവച്ചു മോംഗ്ല പോർട്ട് അതോറിറ്റിയും ഇ ജി ഐ എസ് ഇന്ത്യ കൺസൾട്ടൻസി കമ്പനിയും തമ്മിലാണ് കരാർ ഒപ്പിട്ടത് പദ്ധതിക്കായി ഇന്ത്യ നാല് ദശാംശം അഞ്ച് ബില്യൺ യു എസ് ഡോളർ വായ്പ ലഭ്യമാക്കും കോവിഡിനെ വീണ്ടും ജാഗ്രതയോടെ നേരിടാനൊരുങ്ങി ഒരുങ്ങി രാജ്യം വിമാനത്താവളങ്ങളിൽ പരിശോധന തുടങ്ങി ആരോഗ്യ വിദഗ്ധരുടെ യോഗം വിളിച്ചു ചേർത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദശാബ്ദങ്ങളിലെ തെറ്റുകൾ തിരുത്തുകയാണ് പുതിയ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച നാളെ അടുത്ത വർഷം ആഗോള സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തെ നേരിടുമെന്നും മുന്നറിയിപ്പ് രണ്ടായിരത്തി മുപ്പത്തിയേഴിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും റിപ്പോർട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് തകർപ്പൻ ജയം വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി